നമസ്കാരം. മിഴിയോരം സാരഥിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ബലൂൺ ആർട്ടാണ്. നിങ്ങൾ ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കായിട്ട് ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് ലിൻഡ ശാമൻ. ലിൻഡ, വെൽക്കം ടു ദി ഷോ. യെസ്, അപ്പൊ എന്തായാലും ഓൾറെഡി കണ്ടു കഴിഞ്ഞു അല്ലെ? ബലൂൺ ആർട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് കാണാനൊക്കെ അല്ലെ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നോ അല്ലെങ്കിൽ ആ ഒരു കൗതുകമൊക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് അല്ലെ? പ്രേക്ഷകർക്ക് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് കാണും. എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. അപ്പോ കുറെ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഉണ്ടാക്കി കാണിക്കാനും ആള് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഫസ്റ്റ് എന്ന് ചോദിക്കണം, എങ്ങനെ ഇതിലേക്ക് ഒരു ഇൻട്രസ്റ്റ് വന്നത്? ബലൂൺ ആർട്ട് എന്നുള്ള സംഭവം ലൈക്ക് 7 to 8 ഇയേഴ്സ് ബാക്ക് ബലൂൺ നമ്മൾ സാധാരണ പാർട്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. ഓക്കെ. ആൻഡ് പള്ളി വെച്ചിട്ട് ഒരു ആന്റിയോട് വെച്ച് ഫംഗ്ഷൻസിനൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നിട്ട് ഇതിനെ സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ആദ്യം ഒരു ടഫ് ആയിരിക്കും, പിന്നെ പിന്നെ ആയി കഴിയുമ്പോൾ നല്ല രീതിയിലാണ്. അതെ, പിന്നെ ഷേപ്പ് മാത്രമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഉണ്ടാക്കാനും പറ്റും. അത് കൊള്ളാലോ. അപ്പൊ എവിടെയെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടോ ഇത് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത്? യൂട്യൂബിലോ എങ്ങനെയെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിലും അങ്ങനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്, ചെയ്തു തുടങ്ങിയതാണ്. അപ്പൊ എന്തായാലും രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സ്നെയിൽ അല്ലേ? സ്നെയിൽ. യെസ്. എന്തായാലും അതെ അതെ. യെസ്. അപ്പൊ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നത് നല്ല രസമുണ്ട്. ഇത് ശരിക്കും ഐഡിയ തന്നെ തോന്നി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ കണ്ടിട്ടാണോ ഇത് ശരിക്കും ചെയ്യുന്നത്? നമ്മൾ യൂട്യൂബിൽ നോക്കാൻ നേരത്തെ അവർ കുറെ ബലൂൺസ് ഉപയോഗിക്കും. നമ്മൾ അതിന്റെ ടെക്നിക് അനുസരിച്ച് നമ്മൾ കുറച്ച് ബലൂൺസ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മൾ അങ്ങ് ചെയ്യാം അല്ലേ? പറഞ്ഞ പോലെ ഒരു ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ ഒരു ലൈൻ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫാമിലിയിൽ ആരാ ഉള്ളത്? വേറെ ഹസ്ബൻഡ് ആൻഡ് മോള. മോളാ ഉള്ളത്. മോള് വലിയ കുട്ടിയാണോ? എങ്ങനെയാ? 11 വയസ്സുള്ള. 11 വയസ്സ്. അപ്പൊ മോൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഉണ്ട്, പക്ഷെ അതിന് സമയമൊന്നും കിട്ടാറില്ല. സ്കൂളൊക്കെ ആയിട്ടാണ്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് ചെയ്തു കൊടുക്കാറുണ്ടോ പുറത്തേക്ക്? പുറത്ത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്, ലൈക് ബർത്ത്ഡേ പാർട്ടീസിനും അങ്ങനെ അങ്ങനെ ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് ഇപ്പോൾ ഓൺലി ഫ്രൈഡേസ് ആൻഡ് തേഴ്സ്ഡേസ്. തേഴ്സ്ഡേസ് എന്തെങ്കിലും ചിലപ്പം പാർട്ടീസ് എന്തെങ്കിലും കാണാറുണ്ട്, ഫ്രൈഡേസ് ആയിരിക്കും മിക്കവാറും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രൈഡേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ്? ആദ്യമൊക്കെ പാടായിരുന്നു, പിന്നെ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ ഈസിയാണ്. ഈസിയാണ്, കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് അതിന്റെ ആ ടെക്നിക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്ത് കഴിയാൻ ഈസിയാണ്. ഈ കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മുടെ മനസ്സിലനുസരിച്ച് തോന്നുന്ന പോലെ ചിലപ്പം യൂട്യൂബിലോ ഇല്ലെങ്കിൽ പിക്ചറിനകത്ത് കാണുന്ന സെയിം ബലൂൺ കളേഴ്സ് നമ്മുടെ അടുത്ത് കാണത്തില്ല. അപ്പൊ അതിന്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഒരു ഐഡിയ അല്ലേ, ഫുൾ ഐഡിയയിലാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോ ഈ പാർട്ടീസ് അല്ലെങ്കിൽ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ ഒരു തീം അനുസരിച്ച് അവരെന്തെങ്കിലും പറയോ? കളർ കോമ്പിനേഷനോ അല്ലെങ്കിൽ ഇന്ന സാധനം വേണം എന്നൊക്കെ പറയോ? പറയും. ചിലപ്പം ലൈൻ ആയിട്ടായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ ചിലപ്പം മെർമെയ്ഡിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും പറയുന്നത്, ബാർബി അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും പറയുന്നത്. നമ്മൾ ചെയ്ത അതിന്റെ തീമിനനുസരിച്ച് കളർ, ചില ഇതിനകത്താണെങ്കിൽ കളേഴ്സ് പറയാറുണ്ട്. അപ്പൊ ആ കളേഴ്സ് വെച്ചിട്ടും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. ബാബിയൊക്കെ ഈസിയാണ് ഉണ്ടാക്കാൻ? അല്ലാതെ കുറച്ച് സമയം എടുക്കും, ബിക്കോസ് അത് വലിയൊരു ചിലപ്പോൾ എൻട്രൻസിന്റെ മുമ്പിലോട്ട് വരാൻ വേണ്ടിയുള്ള ആ പിള്ളേരുടെ പൊക്കത്തിന് അനുസരിച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാറുണ്ട് അല്ലേ? അത് ശരി. ഓക്കെ. വലിയൊരു സംഭവം ഇരിക്കുന്നുണ്ട്. ഫിഷ് അല്ലേ? ഫിഷ്. ഓക്കെ. എന്റെ വാലൊക്കെ കണ്ടോ? സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ഇത് ഇപ്പൊ ഇന്നാണ് പാർട്ടി എങ്കിൽ ഇന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാണ്? അല്ല, അവര് ഒരാഴ്ച മുമ്പ് വല്ലതും വിളിച്ച് പറയും. ലാസ്റ്റ് ചെയ്യും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് 1 or 2 days. അത് കഴിഞ്ഞാൽ ചുള്ളി പോത്തേ ഉള്ളൂ. ഓക്കെ. കുട്ടി പോത്തില്ല, ചുള്ളി പോകും അല്ലേ? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ നേരത്തെ 2 സൂമ്പൊക്കെ ഉണ്ടാക്കി വെച്ചാലും നിന്നോളൂ. പക്ഷെ അതിന്റെ ആ പെർഫെക്ഷൻ കുറച്ചൊന്ന് കുറയും. നമ്മളിപ്പം ഉണ്ടാക്കി വെക്കുമ്പോൾ ശരിക്കും അതിന്റെ ഷേപ്പ് ഉണ്ടാവും. ഫാമിലി നല്ല സപ്പോർട്ടാണോ? എങ്ങനെയാണ്? ഹസ്ബൻഡ് നല്ല സപ്പോർട്ട്, നല്ല സപ്പോർട്ട്. മോളും നല്ല സപ്പോർട്ട്. വീട്ടിൽ മുഴുവൻ കാണുമല്ലോ ഇങ്ങനെ? കാണാറുണ്ട്. ഇപ്പൊ ഓഫീസിലെ തിരക്കായതുകൊണ്ട് ഭയങ്കര കുറവ്. കുറവാണ്. അത് ശരി. ഓക്കെ. അപ്പൊ ഓഫീസിൽ എല്ലാവർക്കും അറിയോ അവിടെ ഉള്ള ആവശ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ? എനിക്കൊന്ന് കുട്ടികളുടെ പാർട്ടീസ് അങ്ങനെയൊക്കെ കൂടുതൽ ചോദിക്കുക അല്ലേ? കുട്ടികളുടെ പാർട്ടീസിന്, പിന്നെ ചിലപ്പം ഗെറ്റ് ടുഗദർ ഒക്കെ അവർക്ക് നല്ല താല്പര്യം. പിള്ളേർക്ക് ആ തീമിലോട്ട് പോവാന് അങ്ങനെ ചിലപ്പം അവിടെ എന്താ പറയുക, ഫേസ് പെയിന്റിംഗ് കൂടെ വെച്ച് ചെയ്ത് അതും ഇപ്പൊ കാണാറുണ്ട് എല്ലാ കുട്ടികളും. ഫേസ് പെയിന്റിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക്. ഓക്കെ. അപ്പൊ ഇത് പഠിപ്പിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ ചിലപ്പം 1 hour base വെച്ചായിരിക്കും അവര് വിളിക്കുന്നത്. അവരെ ചിലപ്പം 1 day എന്തെങ്കിലും ഇതുള്ള അതിന്റെ നടുക്കായിരിക്കും 1 hour നമുക്കൊരു ഇതിന്റെ ഇടയിൽ ചെയ്യാറുണ്ട്. അവര് വന്ന് ചോദിക്കാൻ നേരത്തെ
പഠിപ്പിച്ചു കൊടുക്കാം. ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ലിൻഡ ആയിട്ട് ക്ലാസ് ഫിക്സ് ചെയ്ത് അങ്ങനെ വെക്കില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള കുറെ പേര് കാണും അങ്ങനെ ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനൊക്കെ. എന്തെങ്കിലും ഫേസ്ബുക്ക് പേജോ എന്തെങ്കിലും ഉണ്ടോ? ഫേസ്ബുക്ക് പേജ് ആയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കാണിക്കുന്നുണ്ടോ? ഏതാണ്? ഞാൻ ആദ്യമേ ബലൂൺ ആർട്ടിനകത്ത് പഠിക്കാനുള്ളത് ടു ഫിംഗർ ബബിളിന്റെ മേളിലോട്ടെ നമുക്ക് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ട്വിസ്റ്റ് ആൻഡ് ടേൺ ആദ്യമേ നമ്മൾ പഠിക്കേണ്ടത്. ലൈക് ടു ട്വിസ്റ്റിന്റെ കാട്ടി കുറവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബബിളിൽ നിന്ന് നേരെ മറ്റേ ബബിളിനകത്തോട്ട് കാറ്റ് കയറി ഇറങ്ങി, അപ്പം ഫസ്റ്റ് ബബിൾ സ്മോൾ ആയി പോകും. അപ്പൊ അതുകൊണ്ട് ടു ട്വിസ്റ്റിന്റെ കാട്ടി കൂടുതൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും, കാറ്റ് പോവാതിരിക്കും. പിന്നെ ഉള്ളത് നമുക്ക് ഷേപ്സ് ഉണ്ടാക്കാൻ എത്ര ബലൂൺസ് ആ വേണ്ടിയെന്നു അതിന്റെ അനുസരിച്ച് ബലൂൺസും എടുത്തു വെക്കുക. പിന്നെ പിന്നെ നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പം ആയിക്കോളൂ, നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ലൈക് ഏതാണ് ഉണ്ടാക്കേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റും. ഇന്ന് എന്താ പ്രേക്ഷകർക്കായിട്ട് കാണിക്കാൻ പോകുന്നത്? ഇന്ന് ഞാൻ സോഡ് കാണിക്കാം. ഓക്കെ, അത് ഈസി ആയിട്ടുള്ളതും വേർഷൻ ഉണ്ട്, ഹാർഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ട്. നമ്മൾ പിള്ളേർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് സോഡാണ്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഞാൻ ഈ മെഷീനാണ് ഉപയോഗിക്കുന്നത് ബിക്കോസ് എനിക്ക് പാർട്ടിയുടെ ഇതിനകത്ത് ഹൺഡ്രഡിന്റെ മേളിലോട്ട് 500 ബലൂൺസ് ചെയ്യാറുണ്ട്. ഞാൻ മെഷീനാണ് ഉപയോഗിക്കുന്നത്, ഇല്ലെങ്കിൽ ഹാൻഡ് പമ്പ് യൂസ് ചെയ്യാം. ഹാൻഡ് പമ്പ് ആദ്യമേ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം. ഓക്കെ, ഈ സമയത്ത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ടോ? എപ്പോഴാണ്? ഇല്ല, ഇത് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള ബലൂൺ ആയതുകൊണ്ട് പൊട്ടൂല അങ്ങനെ. പിന്നെ പിന്നെ ഓവറാക്കിയ പൊട്ടാൻ. സോഡ് ആദ്യം ഞാൻ യൂസ് ട്വിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ടു ഫിംഗർ ബബിൾ. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ ട്വിസ്റ്റ് ചെയ്യുമ്പം ടു ഫിംഗറിന്റെ കുഞ്ഞുതോട്ട് വരാൻ പാടില്ല. ടു ഫിംഗർ ബബിൾ. ഓക്കെ, സോ 1 2 3 ട്വിസ്റ്റ്. ഓക്കെ, നിന്നോളൂ, പക്ഷെ അത് പിടിക്കണം, പിടിച്ചില്ലെങ്കിൽ അത് വിട്ടു. പിന്നെ അത് കഴിയുമ്പം ഞാൻ 8 ഫിംഗർ. ഓക്കെ ഓക്കെ, അപ്പം 8 ഫിംഗർ ആവുമ്പം മടക്കും, ഒരു പേടി. എന്നിട്ട് ഇവിടെ നിന്ന് മടക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇത് ഇതിനകത്തുനിന്ന് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു സോഡ്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസ് പഠിപ്പിക്കുന്നത് അല്ലേ, ഫസ്റ്റ് പഠിപ്പിക്കുന്നത്. ബബിൾസിന്റെ ഇത് ടെക്നിക്കിനനുസരിച്ച് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ഓക്കെ, ഇത് ഫസ്റ്റ് ടെക്നിക്ക് ആണ്. ഓക്കെ, കറക്റ്റ് അതിൽ കൂടെ ഇൻസേർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഷേപ്പ് വരുന്നുണ്ട്, ഇപ്പൊ കറക്റ്റ് സ്വോർഡ് ആയിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. പിന്നെ നെക്സ്റ്റും അതന്നെ സ്വോർഡ് തന്നെ കാണിക്കാം ഞാൻ. എപ്പോഴും ബലൂൺ നമ്മൾ വീർപ്പിക്കാൻ നേരത്തെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ചെയ്യാവും, സോ ദാറ്റ് അതിനകത്ത് കാറ്റ് ഈസി ആയിട്ട് കയറും. ഓക്കെ ഓക്കെ, ശരിക്കും സാധാരണ കടയിൽ കിട്ടുമോ നമുക്ക് വാങ്ങിക്കാനായിട്ട്? നമുക്ക് സാധാരണ കടയിലും കിട്ടും. ഇതിന് സ്പെഷ്യലായിട്ട് പേരൊന്നുമില്ല, ഇത് നമ്മൾ പാർട്ടി ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെയാണ് ഇച്ചിരി നല്ല ക്വാളിറ്റി ഉള്ള ബലൂൺസ് കിട്ടുന്നത്. പിന്നെ പിള്ളേർക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുഞ്ഞു കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ട്രൈ ചെയ്ത്, ബിക്കോസ് ഇതിന് ഇത്ര ഷേപ്സിനൊക്കെ കുഴപ്പമില്ല, വലിയ വലിയ ഷേപ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ട്വിസ്റ്റ് ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഇനി അടുത്തത് തന്നെ അടുത്തതും സോഡ് തന്നെ, ബട്ട് ഇച്ചിരി ഈസിയർ വേ. ഇത് പിള്ളേർ പഠിച്ചു കഴിഞ്ഞാൽ ആ ട്വിസ്റ്റിങ്ങിൻ്റെ ടേണിങ്ങിൻ്റെ പഠിച്ചു കഴിയുമ്പം, സോ ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്തിട്ട് ഓക്കെ
സോഡ. അത് ഈസി വേർഷൻ. ഓക്കെ, പിന്നെ കൊള്ളാമത്തത് ഫില്ല് ചെയ്യണം. അത് ലൈക്ക് ഇത്ര ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇത് സോഡൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ടു ഫിംഗറിന്റെ ഗ്യാപ്പ് വന്നാൽ മതി. ഇനിയിപ്പം ഇത് പിന്നെ നെക്സ്റ്റ് ഇത് കുറച്ചുകൂടി ഒരു ഒരു ഡിഫിക്കൽട്ട് വേർഷൻ. ഓക്കെ, ആദ്യമേ ഫസ്റ്റ് ടു ഫിംഗർ. ഓക്കെ, അത് കഴിയുമ്പം നമ്മൾ ഈ മടക്കിയില്ലേ, ലൈക്ക് ഫോർ മടക്കി ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ. ഓക്കെ, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും അതുപോലെ തന്നെ ടു ഫിംഗർ. ഇതിനകത്ത് ഇപ്പം ഞാൻ ഫോർ ബബിൾസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ബബിൾ, സെക്കൻഡ് ബബിൾ, തേർഡ് ബബിൾ, ആൻഡ് ഫോർത്ത്. ഓക്കെ ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിനെ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങ് കെട്ടിയിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അത് ചെയ്ത് കഴിയുമ്പം ഇത് സോഡായിട്ട് കിട്ടും. ഓക്കെ, എന്തായാലും പല വേർഷൻ കാണിച്ചല്ലേ, പല ടഫായിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒക്കെ കാണിച്ചിട്ടുണ്ട്, ഈസി ആയിട്ടുള്ള സംഭവമുണ്ട്. അപ്പൊ ഇത് വെച്ചാണോ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലാസ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതാണ്? ഇത് സോഡാണ്, നമുക്ക് ഇച്ചിരി പഠിപ്പിച്ച് കൊടുക്കാൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ അല്ലേ. ഓക്കെ, പിള്ളേർക്ക് അതാണ് ഇച്ചിരി ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പം പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി പിന്നെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഇതിൽ അങ്ങ് ഐഡിയ വെച്ച് അങ്ങ് ചെയ്യാൻ പറ്റും എന്നാണ് ആള് പറയുന്നത്. എന്തായാലും കുറെ ഷേപ്സ് നമുക്കായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മങ്കി അല്ലേ. ഓക്കെ, യെസ്. അപ്പൊ എന്തായാലും യെസ്, അപ്പൊ ഇതിനൊക്കെ കുറെ ഉണ്ടല്ലോ അല്ലെ, വാലിന്റെ ഭാഗത്തൊക്കെ കുറെ ട്വിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് പല ബലൂൺസ് എനിക്ക് ഒന്ന് ജോയിൻ ചെയ്യോ ലാസ്റ്റ്, അങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. ഇത് രണ്ട് ബലൂണേ ഉള്ളൂ, രണ്ട് ബലൂണാണ്. ഓക്കെ, ഇത് അല്ലാതെ ട്വിസ്റ്റ് ചെയ്ത് തന്നെയാണ് കെട്ടുന്നത് അല്ലെ? അഡീഷണൽ ട്വിസ്റ്റ് ചെയ്ത് തന്നെ കെട്ടുന്നത്, ട്വിസ്റ്റ് ചെയ്ത് നൂലൊന്നും കെട്ടത്തില്ല. ലൈക്ക് നമ്മൾ ബലൂൺ തന്നെ ടൈ ചെയ്യുന്നത് നമ്മൾ ബലൂൺ കൊണ്ട് തന്നെയാണ് ടൈ ചെയ്യുന്നത്, നൂല് ഉപയോഗിക്കില്ല. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി കണ്ണൊക്കെ നമ്മളങ്ങ് വരച്ചു കൊടുക്കും അല്ലേ. ഓക്കെ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്, പല ഷേപ്സ് അതുപോലെ സ്നേഹിലും. എന്തായാലും കുറേ ഷേപ്സ് നമ്മൾ ഓൾറെഡി ഇപ്പം കണ്ടു. താങ്ക് യു സോ മച്ച്, ആക്ച്വലി നമുക്ക് വൈൻഡ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. കുറേ നമുക്ക് ചെയ്തും കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താലോ എന്ന് ഇപ്പം തോന്നുന്നവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സപ്പോർട്ടിന് ആക്ച്വലി പറഞ്ഞ പോലെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബിൽ. യെസ്, ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ലിണ്ട. യെസ്, സരതിയിൽ പുതിയൊരു അതിഥിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.